നമസ്കാരം, ഹാരിസ് ആണ് സംസാരിക്കുന്നത്. സ്റ്റോൺ ആർട്ട് ലാൻഡ്സ്കേപ്പ്. നമ്മുടെ ബാംഗ്ലൂർ ഫ്ലെയിംഡ് സ്റ്റോണിന്റെ കട്ടിംഗ് വേരിയൻസ് ആയിട്ടുള്ള ബോക്സ് കട്ടും ഹാഫ് കട്ടും തമ്മിലുള്ള ഡിഫറൻസസ് ഒരു പക്ഷെ പലർക്കും വളരെ വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണിന്റെ ബോക്സ് കട്ട് വേരിയന്റ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഹാഫ് കട്ട് വേരിയന്റ് മതിയോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പലർക്കും എപ്പോഴും ഒരു ആശയക്കുഴപ്പം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ബോക്സ് കട്ടിൻ്റെ ഹാഫ് കട്ടിൻ്റെ ഡിഫറൻസസ് എന്താ എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മൾ അതിന് മുമ്പ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ വൺസ് നമ്മൾ ഡിസൈഡ് ചെയ്യുമല്ലോ സ്റ്റോണിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് ചെയ്യണോ അല്ലെങ്കിൽ കോബിൾ സ്റ്റോൺ വെച്ച് ചെയ്യണോ എന്നൊക്കെയുള്ള ഏത് രീതിയിൽ ചെയ്യണോ എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കുക. അതിനനുസരിച്ചാണ് നമ്മുടെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ ഇതിന് ഏത് കട്ടിംഗ് വേരിയൻറ്റ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും ഹാഫ് കട്ടിൻ്റെയും ബോക്സ് കട്ടിൻ്റെയും വ്യത്യാസം എന്നുള്ളത് പറയുന്നതിൻ്റെ ഉപരി ഇതിൻ്റെ സിമിലാരിറ്റീസ് പറയാം. അതായത് ബോക്സ് കട്ടാണെങ്കിലും ഹാഫ് കട്ടാണെങ്കിലും വൺസ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണുന്ന ഭാഗം അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ സർഫേസ് എന്ന് പറയുന്നത് 100% സെയിം ആണ്. യാതൊരു വ്യത്യാസവും അത് ആ ഭാഗത്തെ ഇല്ല. അതായത് നമ്മൾ സ്റ്റോൺ ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടുന്ന ഭാഗം ആ ഭാഗം ഹാഫ് കട്ടിനും ബോക്സ് കട്ടിനും ഒരുപോലെ തന്നെയാണ്. യാതൊരു തരത്തിലുള്ള ഡിഫറൻസസും ഇല്ല. പിന്നെ ഇതിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് ഈ സ്റ്റോൺ കട്ട് ചെയ്യുന്നതിൻ്റെ രീതി അനുസരിച്ച് അല്ലെങ്കിൽ കട്ടിങ്ങിൻ്റെ ബേസിലാണ് നമ്മളിതിനെ ഹാഫ് കട്ടെന്നും ബോക്സ് കട്ടെന്നും കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാംഗ്ലൂർ ഫ്ലെയിംഡ് സ്റ്റോണിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത്. അതായത് സ്റ്റോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ആ കല്ലിൻ്റെ മുകൾ ഭാഗത്തിന് ആർട്ടിഫിഷ്യലി ഗ്രിപ്പ് ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫ്ലെയിമിംഗ് എന്ന് പറയുന്നത്. കുക്കിംഗ് ഗ്യാസും ഓക്സിജനും ഉപയോഗിച്ച് ഒരു ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുകയും അത് വളരെ വേണ്ട രീതിയിൽ ക്രമീകരിച്ച് സ്റ്റോണിൻ്റെ വളരെ സ്ലിപ്പറി ആയിട്ടുള്ള മുകൾ ഭാഗത്ത് ഈ ഫ്ലെയിമിനെ അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഫ്ലേക്ക് ചെയ്തു പോയി ചെറിയ ചെറിയ സുഷിരങ്ങളായിട്ട് നല്ല ഗ്രിപ്പായിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിനെയാണ് ഫ്ലെയിമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ബാംഗ്ലൂർ സ്റ്റോൺ പ്രിപ്പയർ ചെയ്ത് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ വലിയ ബ്ലോക്കുകളായിട്ട് വരുന്ന ബാംഗ്ലൂർ സ്റ്റോൺ ഇതുപോലെ വലിയ കട്ടിംഗ് വീൽസ് ഉപയോഗിച്ച് നമുക്ക് വേണ്ടുന്ന തിക്നെസ്സിൽ സ്ലാബുകളായിട്ട് അടർത്തിയെടുത്ത് സ്ലൈസ് ചെയ്ത് അടർത്തിയെടുത്തതിന് ശേഷം അതൊരു കട്ടിംഗ് യൂണിറ്റിലേക്ക് മാറ്റി അവിടെ വെച്ചിട്ടാണ് സ്റ്റോൺ സൈസിങ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ടുന്ന സൈസിൽ അതായത് 2x1, 3x1 അല്ലെങ്കിൽ 4x2 പോലെയൊക്കെയുള്ള ഡിഫറൻറ്റ് സൈസിൽ സ്റ്റോൺ കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് ഈ കട്ടിംഗ് യൂണിറ്റിൽ വെച്ചിട്ടാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഹാഫ് കട്ട് എന്ന് പറയുന്ന കട്ടിംഗ് വേരിയൻറ്റ് അല്ലെങ്കിൽ ബോക്സ് കട്ട് എന്ന് പറയുന്ന കട്ടിംഗ് വേരിയൻറ്റ് പോസിബിൾ ആവുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെടുന്നത്. സ്ലാബുകളായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള സ്റ്റോണിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും താഴ്ഭാഗത്തേക്ക് ആവറേജ് ഒരു 3 സെൻറ്റിമീറ്റർ മാത്രം താഴേക്ക് ഇറങ്ങി കട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള കട്ടിംഗ് വീൽസുള്ള സാധാരണ നമ്മുടെ ടൈൽ കട്ടർ പോലുള്ള മെഷീനുകൾ ഉപയോഗിച്ച് സ്റ്റോൺ കട്ട് ചെയ്യുകയും അതിന് താഴേക്കുള്ള പോർഷൻ ഒടിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ഹാഫ് കട്ട് എന്ന് പറയുന്ന കട്ടിംഗ് വേരിയൻറ്റിൻ്റെ പ്രത്യേകത. അതായത് കല്ലിൻ്റെ വശങ്ങൾ നോക്കുമ്പോൾ മുകൾ ഭാഗത്തുനിന്ന് താഴ്ഭാഗത്തേക്ക് അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം കറക്റ്റായിട്ട് ബ്ലേഡ് ഇറങ്ങിയിരിക്കുകയും അതിന് താഴെ വരുന്ന സെക്കൻഡ് ഹാഫ് എന്ന് പറയാവുന്ന ആ പോർഷൻ ഒടിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്റ്റോണിൻ്റെ സൈഡ് വശങ്ങൾ നോക്കുന്ന സമയത്ത് കുറച്ച് ഭാഗങ്ങൾ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ടും ചില ഭാഗങ്ങളിൽ ഹാഫ് കട്ട് മെറ്റീരിയലിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ഈ ഭാഗം ചിലപ്പോൾ ഉള്ളിലോട്ട് കുറച്ച് വലിഞ്ഞു നിൽക്കുന്നതായിട്ടും കുറച്ച് തള്ളി നിൽക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാം. ഇതാണ് ഹാഫ് കട്ട് വേരിയൻറ്റിൻ്റെ പ്രത്യേകത. സ്റ്റോണിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കുന്നതിനോ അല്ലെങ്കിൽ മിനിമം 1.2 ഇഞ്ചസ് എങ്കിലും ഇൻ ബിറ്റ്വീൻ സ്പേസ് ആയിട്ട് കീപ്പ് ചെയ്ത് വിരിക്കുന്ന ഏത് രീതിയിലും നമുക്ക് ഹാഫ് കട്ട് വേരിയൻറ്റ് 100% ആപ്റ്റ് ആണ്. അതായത് വിരിച്ച് കഴിഞ്ഞാൽ വൺസ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാഫ് കട്ടാണോ ബോക്സ് കട്ടാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ചുരുക്കം. ഇനി ബോക്സ് കട്ടിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോണിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും താഴ്ഭാഗം വരേക്കും മുഴുവനായിട്ടും ബ്ലേഡ് ഇറങ്ങിയിരിക്കുന്നതും പെർഫെക്റ്റ്ലി ഒരു ഹൽവ പീസ് കട്ട് ചെയ്തതുപോലെ പെർഫെക്റ്റ് കട്ടിംഗ് വേരിയൻ്റ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ബോക്സ് കട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സൈഡ് വശങ്ങളിൽ മുകൾ ഭാഗത്ത് നിന്നും താഴ്ഭാഗം വരേക്കും മുഴുവനായിട്ടും സ്റ്റോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ബോക്സ് കട്ടിൻ്റെ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ സ്റ്റോണിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ കൊബിൾ സ്റ്റോൺ വളരെ ഗ്യാപ്പ് കുറച്ച് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയും ഇൻ ബിറ്റ്വീൻ സ്പേസ് മാക്സിമം കുറച്ച് കല്ലുകൾ അടുപ്പിച്ച് വിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാംഗ്ലൂർ ഫ്ലെയിംഡ് സ്റ്റോണിൻ്റെ ബോക്സ് കട്ട് വേരിയൻ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വർക്കായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ ബോക്സ് കട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വിരിക്കാൻ ഹാഫ് കട്ട് തന്നെയും കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ബോക്സ് കട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വേസ്റ്റ് ഓഫ് മണിയാണ്. കാരണം സ്റ്റോൺ വൺസ് ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ സ്പേസിട്ട് ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്കിൽ അത് ഹാഫ് കട്ടാണോ ബോക്സ് കട്ടാണോ എന്ന് നമുക്ക് തന്നെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിരിക്കും അതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബോക്സ് കട്ട് തന്നെ എടുക്കണം എന്ന് പറയുന്നതിൽ നമ്മളപ്പോഴും ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ നോക്കിയിട്ട് മാത്രം നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾക്കും ക്ലാരിഫിക്കേഷൻസിനും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇത്തരത്തിൽ ചെയ്തിരിക്കുന്ന ഒരുപാട് വർക്കുകളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് സ്റ്റോൺ ആർട്ട് ലാൻഡ്സ്കേപ്പ് ഒഫീഷ്യൽ എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. താങ്ക് യു.